ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു. വചനസ്വരതം. ഏവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും എളുപ്പത്തിൽ രതിമൂർച്ചയിൽ എത്തപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച മാർഗമാണ്. ഇതിന് കുറേ നല്ല ഗുണങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഏവ എന്നൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ല എന്ന് തന്നെ പറയാം. തന്മൂലം നമ്മൾ വളർന്നതും നമ്മളുടെ കുട്ടികൾ വളരുന്നതും അവിടുന്ന് ഇവിടുന്നും കിട്ടുന്ന അല്പജ്ഞാനം വെച്ചാണ്. ഈ അല്പജ്ഞാനം വ്യക്തിപരമായും സമൂഹത്തിനും ആപത്താണ് എന്നുള്ളത് വസ്തുതയാണ്. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടുന്നതിലേക്കുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ് ഈ ചാനൽ വഴി. ഋതിപൂർവ്വ ലീലകളിൽ നിർണായകമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വചനസ്വരതത്തിനുള്ളത്. പലരും ആഗ്രഹിക്കുന്ന ക്ലൈമാക്സിലേക്കിട്ട് എത്തിച്ചേരാൻ വേണ്ടി ഉള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ വചനസ്വരതം. വചനസ്വരതം പരസ്പരം സംഭവത്തോട് മാത്രം ചെയ്യുകയും വളരെയധികം ക്ഷമയും ആവശ്യമുള്ള ഒരു ക്രിയയാണ്. അല്ലെങ്കിൽ ഇവ പങ്കാളികൾ തമ്മിൽ മാനസികമായിട്ട് അകൽച്ചയ്ക്ക് കാരണമാകാം. ഇനി എന്താണിത്? വായോ അല്ലെങ്കിൽ നാവോ ഉപയോഗിച്ച് ലൈംഗിക പങ്കാളിയുടെ ജനനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിച്ച് അവർക്ക് പരമമായ ലൈംഗിക സുഖം പകർന്നു നൽകുന്നതിനെയാണ് വചനസ്വരതം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പാർട്ട്ണറെ, അത് ആരായിക്കോട്ടെ, എതിർലിംഗത്തിൽപ്പെട്ട പാർട്ട്ണറെ ഉത്തേജിപ്പിക്കാനായിട്ട് വചനസ്വരതത്തിന് കഴിയുമെന്നുള്ളത് ഒരു ശാസ്ത്രീയ സത്യം തന്നെയാണ്. ഇനി വചനസ്വരതം ചെയ്യുമ്പോൾ ആദ്യമായി വേണ്ടത് പങ്കാളികളുടെ ശാരീരികമായ വൃത്തിയാണ്. രണ്ടാമതായി വേണ്ടത് പങ്കാളികൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും. രണ്ടുപേരും വചനസ്വരതത്തിന് തയ്യാറാണ് എങ്കിൽ മാത്രമേ അതിൽ ഏർപ്പെടാവൂ. താല്പര്യമില്ല എങ്കിൽ കൂടി തന്നെ തൻ്റെ പങ്കാളിയെ അതിലേക്ക് ആനയിക്കാൻ സമർത്ഥനായ ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് കഴിയുന്നതുമാണ്. എന്നാൽ വചനസ്വരതം വേണോ വേണ്ടയോ എന്ന് തൻ്റെ പങ്കാളിയുടെ വ്യക്തിപരമായ താല്പര്യം മാത്രം മുന്നിൽ കണ്ട് വേണം അതിലേക്ക് തുനിഞ്ഞിറങ്ങാൻ. എല്ലാവരും എല്ലായ്പ്പോഴും വചനസ്വരതം ആസ്വദിക്കണമെന്നുമില്ല, അതൊരു സത്യം തന്നെയാണ്. ചിലർക്ക് ഇപ്പോൾ പോലും, അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പോലും, വചനസ്വരതം ആസ്വദിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടും ഉണ്ടാവില്ല. ഇനിയും വചനസ്വരത്തെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. സാധാരണഗതിയിൽ അവ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒന്നാമതായിട്ട് വചനസ്വരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണം സംഭവിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബീജം യോനിയിൽ പ്രവേശിക്കുമ്പോൾ, അതായത് യാതൊരു തടസ്സവും കൂടാതെ യോനിയിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗർഭധാരണം സംഭവിക്കുന്നത്. ഇനി മറ്റൊരു ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനസ്വരതം മൂലം രതിമൂർച്ച അനുഭവിക്കാൻ സാധിക്കില്ല എന്നതാണ്. അതും വളരെ തെറ്റായ ഒരു ധാരണയാണ്. അതായത് ആഴത്തിലുള്ള ലിംഗയോനി പ്രവേശം കൊണ്ട് മാത്രമേ രതിമൂർച്ച ഉണ്ടാവൂ എന്നുള്ളതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ സ്ത്രീകളും ക്ലൈമാക്സിലെ ഈ മധുരതരമായ വികാരം അനുഭവിക്കുന്നത് വചനസ്വരതത്തിലൂടെയാണെന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. വചനസ്വരതം ശുചിത്വമില്ലായ്മ ഉണ്ടാക്കുമെന്ന വാദവും പൂർണ്ണമായും ശരിയല്ല. അതായത് ഏതുതരം രതി ആയിക്കോട്ടെ, അതെല്ലാം ശുചിത്വം എന്ന് വേണ്ടത് വളരെ അത്യാവശ്യമായ ഘടകം തന്നെയാണ്. രതിയിൽ ശരീരം വൃത്തികേടാവുക എന്നുള്ളൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. അപ്പോൾ അതിൽ അറപ്പുളവാകേണ്ട അല്ലെങ്കിൽ അറപ്പ് തോന്നിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുമൂലം കന്യാചർമ്മം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ചിലരെങ്കിലും ഉണ്ടാവാം. അതും ഒരു വാസ്തവമില്ലാത്തൊരു സംഗതിയാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറേ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് വചനസ്വരതം പങ്കാളികളുടെ ആരോഗ്യത്തിന് വളരെ മെച്ചപ്പെട്ടതാണെന്നുള്ള രീതിയിലുള്ള പഠന ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് എക്സിമ അലർജി പൊണ്ണത്തടി ഇവയെല്ലാം സുഖപ്പെടുത്താൻ വചനസ്വരതത്തിന് സഹായിക്കും എന്നുള്ള പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശരീരവേദനയും സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇതെന്ന് ആണ് ആത്യന്തികമായി ഈ ഫലം വെളിവാക്കപ്പെടുന്നത്. കാരണം ഇതുമൂലം ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനെ സഹായിക്കുന്നത്. അതായത് സ്ത്രീകളുടെ യോനിയിൽ നിറയെ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ്. ഇത് ചീത്ത ബാക്ടീരിയകളെ തുരത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. യോനി സർവങ്ങളാകട്ടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ശുചിയാക്കൽ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
ശരീരഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് സ്ത്രീരോഗ വിദഗ്ധർ അല്ലെങ്കിൽ സ്ത്രീകളോട് അബ്ഡോമിനൽ ഏരിയ ചൂടുവെള്ളം ഉപയോഗിച്ച് മാത്രമേ കഴുകാവൂ എന്നും മറ്റും സാധാരണഗതിയിൽ പറയുന്നത്. കാരണം ഇതുമൂലം നല്ല ബാക്ടീരിയകൾ നശിക്കാതെ സംരക്ഷിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും യൂറിനറി അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരുതരം പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. ഇത് ഡയറിയ, സാധാരണ ദഹന പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കുടൽ വ്രണങ്ങൾ, മൂത്രത്തിലെ അണുബാധ, ജലദോഷം മുതലായവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ ലാക്ടോബാസിലസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ, വായിലെ വ്രണം, എക്സിമ ഇവയുടെ ചികിത്സയ്ക്കും ഈ ബാക്ടീരിയയെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. മയോക്ലിനിക് ഗവേഷകയായ ഡോക്ടർ ഹെലന മെൻഡസ് സോഴ്സ് പറയുന്നത് യോനി സ്രവത്തിൽ ധാരാളം ഇത്തരം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. അവയെ വിഴുങ്ങുന്നത് മൂലമുള്ള ആരോഗ്യ ഗുണങ്ങൾ വളരെയേറെയാണെന്നുമാണ് അവർ നടത്തിയ ഒരു പഠന ഫലം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു ഗ്രാം യോനി സ്രവത്തിൽ ഏതാണ്ട് ഒരു ദശലക്ഷം മുതൽ 100 ദശലക്ഷം വരെ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ ഹെലനയുടെ പഠന റിപ്പോർട്ട്. അതായത് കൃത്യമായ വൃത്തിയും ആരോഗ്യവും പാലിച്ചാൽ ആരോഗ്യകരമായ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വദനസുരതം എന്നാണ് ആത്യന്തികമായ അവരുടെ പഠനഫലം. അപ്പോൾ ഇതുമൂലം ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ, അത് സ്ത്രീയിലും പുരുഷനിലും ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. ബി പി കുറയ്ക്കാനും അതുവഴി ഹൃദയ ആരോഗ്യത്തിന് പോലും വദനസുരതം സഹായിക്കുന്നു എന്ന രീതിയിലാണ് കണ്ടെത്തലുകൾ. സാധാരണ രതി പോലെ തന്നെ രതിമൂർച്ചയിലേക്ക് അല്ലെങ്കിൽ രതിമൂർച്ച സമയത്ത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കൽ വ്യത്യാസങ്ങൾ ഈ വദനസുരത സമയത്തും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ശരീരവേദനകളിൽ നിന്നും മോചനം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വദനസുരതം. സാധാരണ രതിയെപ്പോലെ തന്നെ നല്ലൊരു പെയിൻ കില്ലറായിട്ടും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമാണ് യഥാർത്ഥത്തിൽ വദനസുരത്തിലൂടെയും ശരീരത്തിന് ലഭിക്കുന്നത്. ഇനിയും വദനസരതം ചെയ്യുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 ടിപ്സായിട്ട് നമുക്ക് കഴിഞ്ഞ വേണമെങ്കിൽ കാണാം. പ്രായോഗിക തലത്തിൽ ലിക്ക്, സക്ക് ആൻഡ് സ്റ്റിമുലേറ്റ് എന്നിവയാണ് ഈ 3 ഘടകങ്ങൾ. അതായത് നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും വായുകൊണ്ടും ഉപയോഗിച്ചുള്ള കലാപ്രകടനത്തിലൂടെ തൻ്റെ പങ്കാളിക്ക് എത്രമാത്രം ഉത്തേജനം നൽകാനാകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വദനസുരതത്തിൻ്റെയും വിജയ പരാജയങ്ങൾ. അപ്പം പിന്നെ നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ജനനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ വളരെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ വളരെ അക്രമാസക്തമായ ആക്രമണം അവിടെ തീർത്തും അനുയോജ്യമല്ല. അത് ഇഞ്ചുറീസിലേക്ക് മറ്റും നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ഈ നമ്മുടെ നാവും ചുണ്ടും വായും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയിലൂടെ ഈ രതിമൂർച്ചയിലേക്ക് എത്തിപ്പെടാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അതായത് ശാരീരിക ബന്ധത്തിൻ്റെ ആ പരമകോടിയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല എളുപ്പ മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ വദനസുരതം. പിന്നെ മറ്റൊന്ന് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം മറ്റു എന്തെങ്കിലും ആരോഗ്യകരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ, ഉദാഹരണത്തിന് വായിലോ ജനനേന്ദ്രിയത്തിലോ മുറിവുകളോ പഴുപ്പോ അല്ലെങ്കിൽ അണുബാധയോ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള സമയങ്ങൾ യഥാർത്ഥത്തിൽ വദനസുരതത്തിന് പറ്റിയ സമയമല്ല. തന്നെയുമല്ല, സ്കലനത്തിന് മുമ്പ് വദനസുരതം നിർത്തുന്നവർക്ക് അണുബാധ സാധ്യത തുലവും കുറവ് തന്നെയാണ്. അതുപോലെ ആരോഗ്യകരമായ വദനസുരതത്തിന് നമ്മൾ ചില മുൻകരുതലുകൾ അത്യാവശ്യം പാലിക്കണം. അതിൽ ശുചിത്വമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. തന്നെയുമല്ല, വദനസുരതത്തിന് ശേഷം വായും ലൈംഗിക അവയവങ്ങളും കഴുകി വൃത്തിയാക്കേണ്ടതും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർത്തും മാനസിക ഉല്ലാസത്തിനും നമ്മൾ ഏർപ്പെടുന്ന ആ കലാപരിപാടിക്കും വളരെയേറെ ആവേശം നൽകുന്ന അല്ലെങ്കിൽ രതിയുടെ ഉത്തംഗ ശൃംഖങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഈ പ്രക്രിയ വളരെ കലാപരമായിട്ട് തന്നെ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അനുവർത്തിക്കാവുന്നതാണ്. അതിനുള്ള ഗുണങ്ങൾ, അപ്പോൾ ഒരു പ്രാവശ്യം വിജയകരമായിട്ട് വദനസുരതത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ വീണ്ടും വീണ്ടും അത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അതിനകത്ത് അറയ്ക്കുകയോ അല്ലെങ്കിൽ വെറുക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയ്യേ, അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം രതിയിൽ തൻ്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുമ്പോൾ
അവിടെ വൃത്തികേടുകൾക്ക് സ്ഥാനമില്ല. അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ശരിയാണ്, ആ ശരി ശരിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോ വരികയും ശുക്രിയ ഫിർമല്ലെങ്കിൽ ബൈ.